ഇനിയുള്ളത് നമ്മുടെ ശരീരത്തിൽ വേണ്ട ആഹാരമാണ് അതായത് നമുക്ക് ശരീരത്തിൽ വേണ്ട എന്തൊക്കെയാണ് അന്നജം കാർബോഹൈഡ്രേറ്റ് മാംസ്യം പ്രോട്ടീൻ പിന്നെ ഓയിൽ കൊഴുപ്പ് അപ്പം അന്നജം എന്ന് പറയുന്നത് നമ്മളിപ്പം കിഡ്നി അസുഖമുള്ള പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഹാരം ഒന്നും കഴിക്കാതിരിക്കും അങ്ങനെയല്ല ആഹാരം കഴിക്കുക നമ്മുടെ ശരീരത്തിന് ആഹാരം ആവശ്യമാണ് ആഹാരം കഴിക്കുകയായിരുന്നു നമ്മൾ വളരെയധികം ക്ഷീണിച്ചു പോവുകയും അത് കാരണം രോഗപ്രതിരോധ ശക്തി കുറയുകയും നമുക്ക് പല പല അസുഖങ്ങൾ വരികയും ചെയ്യും നമ്മളെല്ലാം മരുന്ന് കഴിക്കുന്നതും അസുഖത്തിന് ചികിത്സയിലും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ആഹാരം കഴിക്കാതിരുന്ന് കഴിഞ്ഞ് നമ്മൾ ക്രിയേറ്റിൻ കുറച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവുന്നില്ല അതുകൊണ്ട് ആവശ്യത്തിന് റെക്കമെൻഡേഷൻ അനുസരിച്ച് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് അന്നജം എന്ന് പറയുന്നത് ഒരാൾ കഴിക്കേണ്ടത് 35 kcal പെർ ഡേ ആണ് 35 kcal പെർ കിലോഗ്രാം പെർ ഡേ ആണ് അപ്പോൾ 60 kg ഉള്ള ആൾക്ക് 2100 kcal അന്നജം കഴിക്കാം അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം ഈസിയാണ് ഒരു തവി ചോറിൽ 85 kcal ഉണ്ട് ഒരു ഇഡലിയിൽ 85 kcal ഉണ്ട് ഒരു ദോശയിൽ ഒരു ചപ്പാത്തിയിൽ 85 kcal ഉണ്ട് അപ്പം ഒരു രണ്ട് ചപ്പാത്തി കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം 170 kcal കിട്ടി അങ്ങനെ മൊത്തം ഒരു ദിവസം 2100 kcal ഒരു കിഡ്നി രോഗിക്ക് കഴിക്കാം ഇനിയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാംസ്യം പ്രോട്ടീൻ പ്രോട്ടീൻ നമ്മൾ കൂടുതൽ കിഡ്നി വൃക്ക രോഗി പ്രോട്ടീൻ കൂടുതൽ കഴിച്ചാൽ ആ അധികമുള്ള പ്രോട്ടീൻ വൃക്കകളിൽ ചെന്നിട്ട് വൃക്ക കേടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പക്ഷേ അത് എന്നാൽ പ്രോട്ടീൻ കുറഞ്ഞു പോയാൽ ശരീരത്തിലെ മാംസപേശികളൊക്കെ ക്ഷീണിക്കുകയും നമ്മുടെ ശരീരം മൊത്തം ക്ഷീണിക്കുകയും ചെയ്യും അപ്പോൾ വൃക്ക രോഗികൾ കഴിക്കേണ്ട പ്രോട്ടീൻ എന്ന് പറയുന്നത് 0.8 g/ kg പെർ ഡേ ആണ് 60 kg ഉള്ള ആളെന്ന് പറയുമ്പോൾ ഏകദേശം 42 g പ്രോട്ടീൻ കഴിക്കാം അതും ഏറ്റവും നല്ല പ്രോട്ടീൻ കഴിക്കണം അതായത് മുട്ടയുടെ വെള്ള ചിക്കൻ അതിലൊരു ചെറിയതുണ്ട് സസ്യജന്യമായ പ്രോട്ടീനാണോ നല്ലത് ഈ ആനിമൽ പ്രോട്ടീനാണോ നല്ലതെന്ന് ചെറിയൊരു തർക്കമുണ്ട് പക്ഷേ പറയുന്നത് ആനിമൽ പ്രോട്ടീൻ ചിക്കൻ മുട്ടയിലൊക്കെ കിട്ടുന്ന പ്രോട്ടീൻ മൊത്തം കിട്ടും അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് കുറവാണ് പക്ഷേ സസ്യജന്യമായ കടല ഇതിലൊക്കെ പ്രോട്ടീൻ്റെ അളവ് കുറവാണ് കിട്ടുന്ന പ്രോട്ടീൻ്റെ അളവ് കുറവാണ് പക്ഷേ അതിൻ്റെ വേസ്റ്റ് പ്രൊഡക്ട്സ് കൂടുതലാണെന്ന് പറയുന്നു പക്ഷേ രണ്ടും കഴിക്കാം അപ്പം മുട്ടയുടെ വെള്ളയിൽ 6 g പ്രോട്ടീൻ ഉണ്ട് ഒരു മുട്ടയുടെ വെള്ളയിൽ ഒരു ഇടത്തരം മത്സ്യത്തിൻ്റെ കഷ്ണത്തിൽ 10 g പ്രോട്ടീൻ ഉണ്ട് ഒരു ഇടത്തരം ചിക്കൻ കഷ്ണത്തിൽ 14 g പ്രോട്ടീൻ ഉണ്ട് അപ്പം നമുക്ക് മുട്ടയാണ് ഏറ്റവും നല്ലത് ചിക്കൻ കഴിക്കാം പിന്നെ ചെറു മത്സ്യം കഴിക്കാം വലിയ മത്സ്യം കഴിക്കേണ്ട ചെറിയ മത്സ്യം കഴിക്കാം പിന്നെ മറ്റതിൽ സസ്യജന്യത്തിൽ നമ്മൾ ഒരു പിടി രണ്ട് പിടി കടല അല്ലെങ്കിൽ രണ്ട് പിടി പയർവർഗ്ഗം ഇതൊക്കെ ആഴ്ചയിൽ രണ്ട് പിടി വെച്ച് ആഴ്ചയിൽ 3 times വരെ കഴിക്കാം ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് അപ്പം ഈ 0.8 g പെർ kg 42 g പ്രോട്ടീൻ കഴിക്കണം അതിൽ കുറഞ്ഞു കഴിച്ചാൽ ശരീരം ക്ഷീണിക്കും കൂടുതൽ കഴിച്ചാൽ വൃക്കയ്ക്ക് കേടും സംഭവിക്കും ഇനിയുള്ളത് കൊഴുപ്പാണ് കൊഴുപ്പെന്ന് പറയുന്നത് ഒരു ദിവസം 1 spoon കൊഴുപ്പ് അതായത് 5 ml ഓയിൽ ആണ് ഒരു ദിവസം മാക്സിമം ഉപയോഗിക്കാവുന്നത് അത് സൺഫ്ലവർ ഓയിലും ഒക്കെ ഉപയോഗിക്കുക സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ പ്രധാനപ്പെട്ട ഈ 3 കാര്യങ്ങളാണ് ഇതിലുള്ളത്